1832 ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂനായിൽ ബ്രിട്ടീഷുകാരുടെ ക്രിക്കറ്റ് ക്ലബിലെ മൈതാനം വൃത്തിയാക്കാനും നെറ്റ് തയ്യാറാക്കാനും ഒക്കെ ആയിട്ട് 17 വയസ്സുള്ള ബൽവങ്കർ ബാലു എന്ന് പറയുന്ന ഒരു ദലിത് ബാലനെ അവർ ഹയർ ചെയ്തു. പക്ഷേ ഈ കളിക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് മറ്റാളുകൾ വരുന്നതിനൊക്കെ മുമ്പ് ഈ പൽവൻകർ ബാലു എന്ന് പറയുന്ന ദലിത് ബാലനെ കൊണ്ട് ബോൾ ചെയ്യിക്കുകയും അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചത് ഇവൻ്റെ ബോളിംഗ് നല്ലതാണ്. പിന്നീട് പൽവൻകർ ബാലു പൂന ജിംഖാന എന്ന് പറയുന്ന ഹിന്ദു ജിംഖാന എന്ന് പറയുന്ന പൂനെയിലെ ഹിന്ദു ക്രിക്കറ്റ് ക്ലബിൻ്റെ വലിയ ദലിത് വലിയ ബൗളറായിട്ട് മാറുക. പക്ഷേ അതേസമയം തന്നെ അന്ന് നിലനിന്നിരുന്ന ജാതി അസമത്വത്തിൻ്റെ ഭാഗമൊക്കെയായിട്ട് ഇവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുമെങ്കിലും ഈ ബ്രാഹ്മണരെല്ലാം ബാലുവിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുമെങ്കിലും അതിനിടയ്ക്ക് ചായ സമയത്ത് അവരുടെ കൂടെ ചായ കുടിക്കാൻ ബാലുവിന് അനുമതിയില്ലായിരുന്നു. 1932 പൂന പാക്ട് എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം അന്ന് ഗാന്ധിജിക്ക് വേണ്ടി അംബേദ്കറിനോട് സംസാരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഈ പൽവൻകർ ബാലു എന്ന് പറയുന്ന ക്രിക്കറ്റ് താരമായിരുന്നു. അദ്ദേഹം പ്രശസ്തനായ ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം ആണ്. എന്നിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഷർ സമ്മർദ്ദം കൂടി ഉണ്ടായിരുന്നു അംബേദ്കർ പൂന പാക്റ്റിൽ ഒപ്പിടുന്നതിന് വേണ്ടി. അംബേദ്കർ ഒപ്പിട്ടില്ല എന്നുള്ളതാണ്. അംബേദ്കർ ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോൾ പൂന പാക്റ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് പൽവൻകർ ബാലു എന്ന് പറയുന്ന ക്രിക്കറ്റ് താരമാണ് എന്നുള്ളത് ഓർക്കണം. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം ഉണ്ടായത് 1937 ബോംബെയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസ് പൽവൻകർ ബാലുവിനോട് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെടുകയും ബാലു ആദ്യമൊക്കെ വിസമ്മതം പ്രകടിപ്പിക്കുകയും സർദാർ പട്ടേലിനെ പോലെയൊക്കെയുള്ള പ്രമുഖ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നത്. അത് ബാബാ സാഹേബ് അംബേദ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. അംബേദ്കർ ആ തെരഞ്ഞെടുപ്പിൽ പൽവൻകർ ബാലുവിനെ പരാജയപ്പെട്ടു. അതാണ് ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരിക്കെതിരെ യൂസഫ് പത്താൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുകയും മത്സരിക്കുമ്പോൾ തോന്നുന്നത്. ഒരു തരത്തിലും ഞാൻ ബാലുവിനെയും അധിർ രഞ്ജൻ ബാലുവിനെയും യൂസഫ് പത്താനെയും സമാനമാക്കി കാണുന്നില്ല. അതുപോലെ തന്നെ അംബേദ്കറെയും അധിർ രഞ്ജൻ ചൗധരിയെയും ഒരു സമനിലയിൽ ഞാൻ കാണുന്നില്ല എന്നുള്ളത് കൂടെ ഞാൻ വ്യക്തമാക്കി. പക്ഷേ ക്രിക്കറ്റ് എന്ന ഒരു ഒരേ സാധനം രണ്ടിടത്തും വന്ന് നിൽക്കുന്നു. താങ്ക് യു. താങ്ക് യു.